തൃശൂർ ശക്തൻ മാർക്കറ്റ് തുറക്കാൻ തീരുമാനം. തൃശൂർ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. യോഗ തീരുമാനമനുസരിച്ച് പുലർച്ചെ 1 മണി മുതൽ 8 മണി വരെ മൊത്ത വ്യാപാര കടകൾ തുറക്കാം. വിശദാംശങ്ങളുമായി അജിത് ചേരുന്നുണ്ട്. അജിത്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പുലർച്ചെ 1 മുതൽ രാവിലെ 8 മണി വരെ മൊത്ത വ്യാപാര കടകൾക്ക് സൂചിപ്പിച്ചതുപോലെ നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ തുറക്കാൻ കഴിയും. രാവിലെ 8 മുതൽ 12 വരെ ചില്ലറ വ്യാപാര കടകൾക്ക് തുറക്കാൻ അനുമതിയുണ്ട്. മാർക്കറ്റിലെ മീൻ ഇറച്ചി കടകൾ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ മാത്രമേ തുറക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഭാഗമായി കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി തന്നെയായിരിക്കും മാർക്കറ്റ് തുറക്കാനുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ചുകൊണ്ട് കൃത്യമായ പോലീസ് പരിശോധന അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് മാർക്കറ്റ് തുറക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി നാളെ വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും ആന്റിജൻ പരിശോധന നടത്തും. നമുക്കറിയാം 500 കടകളോളമുള്ള ഈ മാർക്കറ്റിൽ 1300 അടുത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇവരെയെല്ലാം ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കി കോവിഡ് നെഗറ്റീവ് എന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. ഇതുകൂടാതെ തൃശൂർ ജില്ലയിലെ മറ്റു മാർക്കറ്റുകളും നഗരത്തിലെ മറ്റു മാർക്കറ്റുകളും തുറക്കാനുള്ള അനുമതിയുണ്ട്. അതായത് അരിയങ്ങാടി, നായരങ്ങാടി, ജയ്ഹിന്ദ്, മത്സ്യമാംസ മാർക്കറ്റുകളും സമാനമായ രീതിയിൽ തുറന്ന് പ്രവർത്തിക്കാം. ഇവിടെയെല്ലാം ഈ നിയന്ത്രണങ്ങൾ ബാധകമായിരിക്കും. കടയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കടകളിൽ കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചിരിക്കണം. കടയിൽ സാധനങ്ങൾ എടുത്തു നൽകാൻ പരമാവധി 3 പേർ മാത്രമേ പാടുള്ളൂ. ഒപ്പം ഈ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായി എത്തുന്ന ആളുകളുടെ സാമൂഹ്യ അകലം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കടയുടമയുടേതാണ്. സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടയിൽ ഉണ്ടായിരിക്കണം. രോഗവ്യാപന തോത് തൃശൂർ ജില്ലയിൽ കുറഞ്ഞിട്ടും കടകൾ തുറക്കാൻ അനുമതി ലഭിക്കാത്തതിനെതിരെ ശക്തൻ മാർക്കറ്റിലെ വ്യാപാരികളും തൊഴിലാളികളും അടക്കം പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ചൊവ്വാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനമായിരിക്കുന്നത്. ചർച്ചയിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, കെ രാധാകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. ശരി, അജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.